വിടവാങ്ങിയത് ഭാരതീയ കവിതത്തിന്റെ നെടുംതൂണിലൊരാളാണ്. മലയാള സാഹിത്യലോകത്തെ വലിയൊരു ശൂന്യത സൃഷ്ടിച്ചുകൊണ്ടാണ് വിഷ്ണുനാരായണ നമ്പൂതിരി യാത്രയായിരിക്കുന്നത്. വഴികാട്ടിയല്ല ചെറുതുണ മാത്രമെൻ കവിത, പടകൂട്ട് മാർപ്പ് വിളിയോ, ഉയർ കൈച്ചിപ്പവും കൊടിയ നൈരാശ്യമോ, പുളകം അരഞ്ഞാണിടുന്ന രതിയോ, കൊതിയോട് തേടിയണയും പഴയ ചങ്ങാതി, മൊഴി തരുവാൽ പൊറുക്കോ, എൻ കൈക്കുടന്നയിൽ നിനക്ക് തരുവാനുള്ളതെന്റെ മെയ്ച്ചോട് മാത്രം. വിനയാനുതനായി ഇനി ഈ വരികൾ ഉരുവിടാൻ മലയാളത്തിന്റെ കവി വിഷ്ണുനാരായണ നമ്പൂതിരിയില്ല. മനുഷ്യനെ കേന്ദ്രമാക്കി പ്രകൃതിയിൽ നിന്നുകൊണ്ട് കവിതയെ നെയ്തു വയ്ക്കുന്ന കവിയായിരുന്നു വിഷ്ണുനാരായണ നമ്പൂതിരി. മുറിവേറ്റവന്റെ വേദനകൾ ഉപരിപ്ലവമാകാതെ കാവ്യ പാരമ്പര്യത്തിന്റെ കെട്ടുറപ്പോടെ തനിമയോടെ അദ്ദേഹം കവിതകളിൽ അവതരിപ്പിക്കുന്നു. പ്രതിരോധമാർന്ന ഒരു ജീവിതബോധം കവിതകളിൽ നിരന്തരമാകുമ്പോൾ തന്നെ ആത്മീയമായ ഒരു ചൈതന്യം അതിൽ കുറയാതെ നിൽക്കും. വേദങ്ങൾ, സംസ്കൃത സാഹിത്യം, യൂറോപ്യൻ കവിത, മലയാള കവിത എന്നിവയുടെ കാവ്യപൂർണമാർന്ന ഒത്തുചേരൽ അദ്ദേഹത്തിന്റെ കവിതകളിൽ കാണാം. വിനയാന്വിതനാകുന്നു വിഷ്ണുനാരായണ നമ്പൂതിരിയുടെ കാവ്യസങ്കല്പം. സാത്വികമായ ബോധം കവിതകളിലും ജീവിതത്തിലും കൊണ്ടു നടക്കുന്ന കവി. കാളിദാസ കവിതയുമായി അനൈക്യം നേടിയ കവിയാണ് വിഷ്ണുനാരായണ നമ്പൂതിരി. ഉജ്ജയിനിയിലെ രാപ്പകലുകളിൽ കാളിദാസിനൊപ്പം രാപ്പകലെന്നില്ലാതെ കൂടെ നടക്കുന്നു അദ്ദേഹം. കാളിദാസിന്റെ മാളവത്തിൽ മഴ പെയ്യുന്നത് അദ്ദേഹം വർണ്ണിക്കുമ്പോൾ കാലങ്ങൾക്കപ്പുറത്തേക്ക് നമ്മൾ യാത്രയാകും. വർത്തമാനകാലത്തെ ഭൂതകാലത്തിന്റെ ആർദ്രത കൊണ്ട് ശാന്തമാക്കാമെന്ന് വായനക്കാരൻ അദ്ദേഹത്തിന്റെ കവിതകളിലൂടെ ആശ്വസിക്കും. ഉജ്ജയിനിയിലെ രാപ്പകലുകളിൽ മാത്രമല്ല ഒട്ടേറെ കവിതകളിൽ ചങ്ങമ്പുഴയ്ക്ക് പ്രണയമെന്നതുപോലെയായിരുന്നു വിഷ്ണുനാരായണ നമ്പൂതിരിക്ക് കാളിദാസൻ. ഇന്ത്യ എന്ന വികാരം എന്ന കവിതയിൽ കാളിദാസനുമായുള്ള സംഭാഷണമാണ് കവി കവിയോട് കവിതയിലൂടെ നടത്തുന്ന അപൂർവമായ സഞ്ചാരം ഈ കവിതകളിലൊക്കെ തെളിഞ്ഞു കാണാം. 1939 ജൂൺ 2 തിരുവല്ലയിൽ ഇരിങ്ങോലിൽ ജനനം. കോഴിക്കോട്, കൊല്ലം, പട്ടാമ്പി, എറണാകുളം, തൃപ്പൂണിത്തുറ, ചിറ്റൂർ, തിരുവനന്തപുരം എന്നിവിടങ്ങളിലെ കോളേജുകളിൽ ഇംഗ്ലീഷ് അധ്യാപകനായി ജോലി നോക്കിയിട്ടുണ്ട്. ജോലിയിൽ നിന്നും പിരിഞ്ഞശേഷം കുടുംബക്ഷേത്രത്തിൽ ശാന്തിക്കാരനായി. 2014 രാജ്യം പത്മശ്രീ പുരസ്കാരം നൽകി വിഷ്ണുനാരായണ നമ്പൂതിരിയെ ആദരിച്ചു. ഇന്ത്യ എന്ന വികാരം, ആരണ്യകം, അതിർത്തിയിലേക്ക് ഒരു യാത്ര, ഉജ്ജയിനിയിലെ രാപ്പകലുകൾ, മുഖമെവിടെ, ഭൂമിഗീതങ്ങൾ, പ്രണയഗീതങ്ങൾ, സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ഒരു ഗീതം, ചാരുലത എന്നിവയാണ് പ്രധാന കവിതാ സമാഹാരങ്ങൾ. അസാഹിതീയം, കവിതകളുടെ DNA എന്നിവ ശ്രദ്ധേയമായ ലേഖന സമാഹാരങ്ങളാണ്. എഴുത്തച്ഛൻ പുരസ്കാര ജേതാവാണ്. കേന്ദ്ര കേരള സാഹിത്യ അക്കാദമി അവാർഡുകൾ, വയലാർ അവാർഡ്, വള്ളത്തോൾ പുരസ്കാരം, ബാലാമണിയമ്മ പുരസ്കാരം തുടങ്ങി നിരവധി അംഗീകാരങ്ങൾക്ക് വിഷ്ണുനാരായണ നമ്പൂതിരി അർഹനായിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.